തിരുവനന്തപുരത്തെ മുക്കുവന്മാർ അവർക്ക് വിവരമില്ല. വികസനത്തിന് എതിരാണ് എന്നൊക്കെ പറഞ്ഞ് സൈബർ ഇടങ്ങളിലും ചാനലുകളിലും കമഴ്ന്നു കിടന്ന് കുരയ്ക്കുന്നവർ ഒന്ന് ഓർക്കുക, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് സമരം. നിങ്ങളെപ്പോലെ അവർക്കും ജീവിക്കണം. ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ലോകത്തിൻ്റെ എല്ലാ സൗഹസൗകര്യങ്ങളുടെയും നടുവിൽ നമ്മളൊക്കെ കിടന്നുറങ്ങി സുഖിക്കുന്നു എങ്കിൽ അത് തിരുവനന്തപുരത്തെ മുക്കുവൻ്റെയും ആ മുക്കുവന്മാരെ നയിക്കുന്ന ലത്തീൻ കത്തോലിക്ക സഭയുടെയും ത്യാഗത്തിൻ്റെ ഫലമാണ്. ഇന്ന് പശുവിനെ തൊട്ട് നോവിച്ചാൽ മതവർഗീയ കലാപങ്ങൾ നടക്കുന്ന ഈ രാജ്യത്ത് ടെക്നോളജിയുടെ നാമ്പ് കിളിർത്തത് ഈ തിരുവനന്തപുരത്തെ കടപ്പുറത്ത് നിന്നുമാണ്. ഓർമ്മയുണ്ടോ? ഇന്നേക്ക് 53 വർഷങ്ങൾക്ക് മുൻപ് 1963 നവംബർ 21 ഇന്ത്യയുടെ ആദ്യ റോക്കറ്റായ നൈക് അപ്പാച്ചെ സൗണ്ടിംഗ് റോക്കറ്റ് വാനിലേക്ക് ഉയർന്നു പൊങ്ങിയത് ഈ തിരുവനന്തപുരത്തെ ലത്തീൻ മുക്കുവൻ്റെ നെഞ്ചിൽ നിന്നുമാണ്. അന്ന് സഭയും മുക്കുവനും രാജ്യത്തിന് വേണ്ടി തുമ്പയിൽ വിട്ടുകൊടുത്തത് ഒരു ഗ്രാമവും ഒരു വിശുദ്ധ ദേവാലയവുമാണ്. 1963 തിരുവനന്തപുരത്തെ തുമ്പ എന്ന തീരദേശ ഗ്രാമത്തിൽ നിന്നും തുടങ്ങിയ ഇന്ത്യൻ സ്പേസ് ടെക്നോളജിയുടെ തേരോട്ടം ലോകത്തെ വികസിത രാജ്യങ്ങളെപ്പോലും കടത്തി വെട്ടി വിസ്മയിപ്പിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ അന്ന് തീരം വിട്ടുകൊടുത്ത നിങ്ങൾ ഈ പറയുന്ന മുക്കുവിന് ഇപ്പോഴും അറിയില്ല അന്ന് അവരുടെ പൂർവികർ ചെയ്ത ത്യാഗത്തിൻ്റെ ഫലം എന്താണെന്ന്. അവർക്കിപ്പോഴും അറിയില്ല തുമ്പ കടപ്പുറത്ത് നിന്ന് തുടങ്ങിയ ഇന്ത്യൻ സാങ്കേതിക വിദ്യ അവർക്ക് രാത്രി ദിക്ക് കാണിച്ചു കൊടുക്കുന്ന ചന്ദ്രനും ചൊവ്വയുമൊക്കെ കീഴടക്കിയെന്ന്. ഇന്ത്യയുടെ വികസനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് VSSCക്കും തിരുവനന്തപുരം വിമാനത്താവളത്തിനും ഗ്രാമങ്ങൾ തന്നെ വിട്ടുകൊടുത്ത തിരുവനന്തപുരത്തെ ലത്തീൻ മുക്കുവന് വിഴിഞ്ഞൻ തുറമുഖത്തിന് വേണ്ടി 35 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന തീരദേശം മുഴുവൻ വിട്ടുകൊടുക്കേണ്ടി വന്നാലും വികസനത്തിന് വേണ്ടി വിട്ടുകൊടുക്കും, ഒരു സംശയവുമില്ല. പക്ഷേ പകരമായി മണിയാളിയെയല്ല അവർ ചോദിക്കുന്നത്, പിറന്ന നാട്ടിൽ ജീവിച്ച് തൊഴിലെടുക്കാനുള്ള അവകാശമാണ് ചോദിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിന് വേണ്ടി 4 മഞ്ഞക്കുറ്റി നാട്ടിയപ്പോൾ നിങ്ങൾക്കൊക്കെ വേദനിച്ചുവെങ്കിൽ ഇന്നും കടലിൻ്റെ തീരെ തന്തിയുറങ്ങുന്ന നേരം പുലരുമ്പോൾ വീട് കടലിലാണോ കരയിലാണോ എന്ന ഭയത്തോടെ ജീവിക്കുന്ന പ്രളയകാലത്ത് നമ്മുടെയൊക്കെ രക്ഷകരായി വന്ന മുക്കുവൻ്റെ വേദന എന്താണെന്ന് നമ്മൾ അറിയണം. അതറിയണമെങ്കിൽ ആ തീരത്ത് ഒരു രാത്രിയെങ്കിലും പോയി അന്തിയുറങ്ങണം. സുനാമിയിലും ഓക്കിയിലും പിടിച്ചു നിന്ന മുക്കുവൻ ഈ വിഴിഞ്ഞൻ തുറമുഖമെന്ന കൊടുങ്കാറ്റിലും പിടിച്ചു നിൽക്കും, ഒരു സംശയം വേണ്ട. കാരണം അവർക്ക് ജീവിക്കണം, ജീവിച്ചേ പറ്റൂ. അവന് ജോലി ചെയ്യണം, ആഹാരം കഴിക്കണം, അവൻ്റെ മക്കളെ പഠിപ്പിക്കണം. അതിനായിട്ടാണ് അവർ സമരം ചെയ്യുന്നത്. അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്കെതിരെ പ്രതികരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഈ സൈബർ ആക്രമണങ്ങളൊന്നും അവർക്ക് ഏശത്തില്ല. ഇനി എത്ര ആക്രമണങ്ങൾ വന്നാലും അവരൊറ്റക്കെട്ടാണ്. അവർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയേ സമരത്തിൽ നിന്നും പിൻവാങ്ങും.